ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ ക്വാർ. അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫേസ്ബുക്ക് ടിക്ടോക്കിന് ബദലായിട്ട് പുതിയൊരു സംവിധാനം നമ്മുടെ ഇൻസ്റ്റയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് റീൽസ്. എന്തായാലും ട്രൈ ചെയ്തു, ടിക്ടോക്ക് യൂസേഴ്സിനൊക്കെ അടുത്തൊരു നിരാശ തന്നെയായിരുന്നു ടിക്ടോക്ക് നിരോധിച്ചതോടുകൂടി. പക്ഷേ എന്തായാലും അത് എന്താ പറയുക, ആ സ്വപ്നം നമ്മുടെ വീണ്ടും സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലേ സ്റ്റോറിൽ പോകുക, അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജോയിൻ ബീറ്റ. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിൽ ജോയിൻ കൊടുക്കുക. ജോയിൻ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്പൺ കൊടുക്കുക, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സ് ചെറുതായിട്ടൊരു ചേഞ്ച് വരും. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതെന്തായാലും ചോദിക്കുക വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ടിക്ടോക്ക് നിരോധിക്കാൻ പോകുന്നത്, അമേരിക്കയിൽ മൈക്ക് പോംപിയ പറഞ്ഞേക്കുകയാണ് ടിക്ടോക്ക് എന്തായാലും ഞങ്ങൾ നിരോധിക്കുന്നത് തന്നെയാണ് അവരും പറഞ്ഞത്. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം തന്നെയാണ് മെയിനായിട്ട് ഈ ടിക്ടോക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നിരോധിക്കാൻ കാരണം. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചൈനയിൽ ഒരു നിയമമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു അത്യാവശ്യഘട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ചൈനീസ് കമ്പനീസ് മറ്റു രാജ്യങ്ങളുടെ ഫുൾ ഇൻഫോർമേഷൻസ് അവർക്ക് കൈമാറണം എന്നാണ് അതിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ് മാത്രമല്ല മറ്റുള്ള ഗവൺമെൻറ്റും ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ കാരണം. അപ്പോൾ ജസ്റ്റ് ഞാനൊരു എളുപ്പ വഴിയായിട്ട് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ സെർച്ചിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമ്മുടെ വീ റീൽസിലത്തെ വീഡിയോസാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുക. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാത്തര ഫ്യൂച്ചേഴ്സ് അടങ്ങിയിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ടിക്ടോക്കിൻ്റെ എല്ലാതര ഫ്യൂച്ചേഴ്സ് അടങ്ങിയിട്ട് തന്നെയാണ്. സെയിം തന്നെ എന്ന് പറയാം, നമുക്കൊരു മാറ്റം തന്നെ ഇല്ല, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ റീൽസ് ചെയ്യുക വെച്ചാൽ, ഇതിൽ നിന്ന് തന്നെ നമുക്ക് പോകാൻ പറ്റും. ജസ്റ്റ് ഇവിടെ മേലെ ഒരു ക്യാമറയുടെ ഓപ്ഷൻ ഉണ്ട്, ആ ക്യാമറയുടെ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് തുറന്നു വരിക. എങ്ങനെ ഇൻ്റർഫേസ് ഇല്ലെന്ന് കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ടിക്ടോക്കിൽ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വീഡിയോസ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഗാലറിയുടെ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വീഡിയോസ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത്രയ്ക്ക് അതേ ഫുൾ ഫെസിലിറ്റീസോട് കൂടിയിട്ടാണ് ടിക്ടോക്കിൻ്റെ ബദലായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനൊരു ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത് വളരെ സൂപ്പർ ഒരു അപ്ഡേഷൻ തന്നെയായിപ്പോയി, ശരിക്കും പറഞ്ഞാൽ സർപ്രൈസിങ് അപ്ഡേഷൻ തന്നെയായിപ്പോയി. അപ്പോൾ ഇറ്റ്സ് മീ ക്വാർ സൈനിങ് ഓഫ്.